പറയുന്നത് ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം സേവ് ചെയ്യാം, സ്ഥലം സേവ് ചെയ്യാം, ഒക്കെ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൽ കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര ബിസി ലൈഫിലാണ് അല്ലെ? പ്രസന്റ്ലി ബിസി ലൈഫല്ല, പക്ഷെ സൂൺ നമ്മൾ ബാക്ക് ടു ആ ഒരു ബിസി ലൈഫിലേക്ക് തന്നെ പോകും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ രാവിലെ ഇങ്ങനെ സാധനങ്ങൾ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു നല്ല കാര്യമല്ല. നമുക്ക് സമയം സേവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് ഭംഗിയായിരിക്കുന്നതും നമുക്ക് കാണുമ്പോൾ വിഷ്വലി അപ്പീലിംഗ് ആണ്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഉള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കേറാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ. ഒരു നോർമൽ മീഡിയം സൈസ്ഡ് ഡ്രസ്സിംഗ് ടേബിൾ ആണ്. അപ്പൊ അത് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചുതരാം. അപ്പൊ ഇവിടെ മേളിൽ തന്നെ രണ്ട് കബോർഡ്സ് പോലെയുണ്ട്. അതിൽ ഒരു കബോർഡിൽ ഞാൻ കാണിച്ചു തരാം. ഇതില് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തൊക്കെ ആവശ്യം വരുമോ അതാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് പെർഫ്യൂംസ് ഉണ്ട്, അതുപോലെ ഈ ഒരു ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഒന്നുമല്ല, നോർമലി ഒന്ന് പുറത്ത് പോകുമ്പം എന്തൊക്കെ എനിക്ക് ആവശ്യം വരുമോ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഈ ബോക്സിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്രീം, ലിപ്സ്റ്റിക്ക്, ചെറിയൊരു ചീർപ്പ്, അതുപോലെ എൻ്റെ BB+ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഇങ്ങനത്തെ ബേസിക് ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ബോക്സിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യുവാണ്, അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് ഈ ഒരു ബോക്സ് എടുത്താൽ മതി. അത് അങ്ങനെ തന്നെ എനിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം മതിയാവും. അങ്ങനെയാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിൽ പോളിഷ്, അതുപോലെ എൻ്റെ ട്രിമ്മർ, പൗഡർ, വാച്ച്, ഇതങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, അങ്ങനെ അല്ലാത്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുവാണെങ്കിൽ ഇതെൻ്റെ ക്രീംസ് ഒക്കെയാണ്. അതായത് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് പുരട്ടുന്ന മോയ്സ്ചറൈസിങ് ക്രീം, അതുപോലെ റോസ് വാട്ടർ ഉണ്ട്, ഹെയർ ക്രീം ഉണ്ട്, അങ്ങനത്തെ ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ഡെയിലി രാവിലെ പോകുമ്പോൾ പുരട്ടേണ്ടതല്ല, കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ ഒരു ഷെൽഫിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല, മേളിലത്തത് മാത്രം എടുത്താൽ മതി. പിന്നെ താഴത്തെ സെക്ഷൻ എന്ന് പറയുവാണെങ്കിൽ ഇത് എൻ്റെ ചീർപ്പൊക്കെ വെക്കുന്ന സ്ഥലമാണ്, എൻ്റെ കോമ്പ് ഞാൻ ഇവിടെ വെക്കുന്നത്. അതേപോലെ സ്റ്റഡ്സ്, കമ്മല്, എനിക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ക്രേസ് ഉണ്ടാവില്ല, അതുപോലെ എനിക്ക് ക്രേസ് ഉള്ളൊരു സംഭവമാണ് കമ്മല്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കുഞ്ഞി സ്റ്റഡ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പം ഇടാനുള്ള സ്റ്റഡ്സ് വെക്കുന്ന ഒരു കുഞ്ഞി ബാസ്ക്കറ്റാണിത്. ഇതിലധികം ഒന്നുമില്ല, ബാക്കി മെയിൻ ആയിട്ടുള്ള കമ്മലുകളൊക്കെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് സ്റ്റഡ്സ് മാത്രം വെക്കാനുള്ളൊരു ഒരു കുഞ്ഞു പെട്ടിയാണ്. നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന് രണ്ട് ഡ്രോസ് ഉണ്ട്. അപ്പം അതിൽ ഈ സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഹെയറിൽ ഇടുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതുപോലത്തെ നമ്മൾ മുടിയിലിടുന്ന ഈ സാധനം, അതുപോലെ കുഞ്ഞി ക്ലച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ റിങ്ങൊന്നും എപ്പോഴും ഞാൻ ഉപയോഗിക്കാറില്ല, അപ്പം കുറച്ചൊക്കെയുള്ള, അധികം റിങ്സും ഇല്ല, അപ്പോൾ അത് ഈ ഒരു കുഞ്ഞി ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് പിന്ന്. പിന്നെ എപ്പോഴും നമുക്ക് എത്ര പിന്നുണ്ടെങ്കിലും നമ്മൾ തപ്പി നടക്കും, ആ ഒരു സാധനവും ഈ ഒരു ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വുഡൻ ഈ ഇതുപോലത്തെ ബാസ്ക്കറ്റിലുള്ളത്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഫാൻസി യൂസ് അല്ലാതെ കുറച്ച് നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഫാൻസി സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളത് ഇതുപോലത്തെ ഒരു സിപ്പറിൽ വെക്കുക, അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗ് വാങ്ങിയിട്ട് അതിൽ സൂക്ഷിക്കുക. അപ്പം എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് എണ്ണം ഉള്ളതൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു സിപ്പ് ബാഗിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ബാഗ്സ് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. രണ്ടാമത്തെ ഡ്രോയിൽ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഫാൻസി ആയിട്ട് കിട്ടുന്ന സംഭവം ഉണ്ടാവില്ലേ, ഇത് എൻ്റെ ബ്രൈഡൽ ഷവറിന് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇത് കോളേജിലെ ഫെയർവെല്ലിന് ഉണ്ടായിരുന്ന ഒരു ടിയാറയാണ്. അത്
ചുമ്മാ എടുത്തു വെച്ചു. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് ഈ ഒരു ഡ്രോയിൽ ഞാൻ വെക്കുന്നത്. അതുപോലെ ടിഷ്യൂ പേപ്പേഴ്സ് ഇവിടെയുണ്ട്. പിന്നെ ഈ ബാഗ് കാലിയാണ്. ഇതിപ്പോ ട്രാവൽ ചെയ്യൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പൗച്ചാണിത്. ആ ഒരു പൗച്ചും ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ താഴത്തെ ഈ ഒരു കബോർഡിലെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ബോക്സ് ഒരു കുറച്ച് വലുപ്പമുണ്ട്, പക്ഷെ എല്ലാ സാധനങ്ങളും കൊള്ളുന്ന ഒരു ബോക്സ് ആണ്. അതുകൊണ്ടാണ് താഴെ വെച്ചത്. അപ്പൊ നമുക്ക് ഡ്രസ്സിംഗ് ടേബിള് കാണുമ്പോഴും ഒരു വൃത്തികേടായിട്ടുണ്ടാവില്ല, അത് താഴെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഈ ബോക്സ് ആവശ്യമുള്ളപ്പോൾ മാത്രമേ മേളിലെടുത്ത് വെക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉള്ളിലും വെക്കും. അപ്പൊ അത്രയും സ്പേസ് നമുക്ക് വൃത്തികേടാവാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയിൻസ് ഒക്കെ ഉണ്ടാവില്ല, ഫാൻസി ചെയിൻസ് ഒക്കെയാണ്, അത് ഇട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് ഫസ്റ്റ് ചേംബർ എന്ന് പറയുന്നത്. അതുപോലെ വേറെ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഈ രണ്ടെണ്ണവും കമ്മലിന്റെയാണ്. ഇത് കുറച്ച് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന കമ്മലുകളാണ്. ഇതിലും കമ്മല് തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിളിന്റെ മേളിൽ വെച്ചിരിക്കുന്ന ഒരു ഹാങ്ങർ ആണിത്. ഇതിൽ മെയിൻലി ബാംഗിൾസ് ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. അതേപോലെ ഒരെണ്ണത്തില് ഹെയർ ബാൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ ബ്രേസ്ലെറ്റ്സ് ആണെങ്കിൽ ഈ ഒരു ഇതിൽ മാത്രം നോക്കിയാൽ മതി. ഹെയർ ബാൻഡും ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്ത് എടുക്കാം. പിന്നെ ഉള്ളത് ഒരു പൗച്ചാണ്. അത് ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ പൗച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യുന്നതല്ല, അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന കാജലും അങ്ങനെയൊക്കെ കുറച്ച് വാങ്ങി വെക്കും ഓഫേഴ്സ് ഒക്കെ ഉള്ള സമയത്ത്. അതൊക്കെ ഇതിനകത്താണ് വെക്കുക. അപ്പൊ ഓരോന്ന് തീരുമ്പോൾ നമുക്ക് ഇതിനകത്തു നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലവർ വേസ് ആണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഫ്ലവറിന്റെ കളറ്. അതുപോലെ ഒരു മൂന്ന് ഡോൾസ്, കുഞ്ഞി ഡോൾസ്, ഇത്രയും മാത്രമേ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഡ്രസ്സിംഗ് ടേബിൾ. അപ്പോ ഇതൊക്കെയാണ് എന്റെ ഒരു കുഞ്ഞ് ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസേഷൻ ഐഡിയാസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാം, അതുപോലെ കുറച്ച് നീറ്റായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യാം. സോ ഈ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.